ഇപ്പോൾ കിഫ്ബിയുടെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കിഫ്ബിയുടെ ഒരു ശില്പിയായിട്ട് താങ്കളെ വിശേഷിപ്പിക്കുക. കേരളത്തിൽ മൊത്തം നടന്ന കിഫ്ബി പ്രവർത്തനങ്ങളെക്കുറിച്ചുകൂടെ ഒന്ന് പറയാമോ? ഈ കേരളം നമ്മൾ വിദ്യാഭ്യാസ ആരോഗ്യം ക്ഷേമത്തിലൊക്കെയാണ് ബഡ്ജറ്റിൽ നിന്ന് പണം വെക്കുക. അതുകൊണ്ട് റോഡും പാലും കെട്ടിടത്തിനൊന്നും പണം വെച്ചില്ല. ഇപ്പം തുടങ്ങിയതല്ല, കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായിട്ടുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് നമ്മുടെ ജനങ്ങളുടെയൊക്കെ സാമൂഹ്യ നിലവാരം വളരെ ഉയർന്നതാണെങ്കിലും ഈ പശ്ചാത്തല സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് വ്യവസായവും വരുന്നില്ല, നിക്ഷേപവും വരുന്നില്ല. ഉദാഹരണത്തിന് കേരളത്തിൽ എല്ലാവർക്കും വൈദ്യുതി കൊടുക്കാം, ഒറ്റ പ്രശ്നമുണ്ട്, ട്രാൻസ്മിഷൻ ലൈൻ വേണം, 10,000 crore ചിലവാക്കും. നമുക്ക് ITയും ഇ ഗവർണൻസ് എല്ലാം കൊണ്ടുവരാം, പക്ഷെ ഇന്റർനെറ്റ് അഷ്യൂർഡായിട്ട് എത്തിക്കണം, കെ ഫോൺ വേണം. നമ്മുടെ ദേശീയ ജലപാത അതല്ലെങ്കിൽ ഇപ്പൊ തന്നെ ശബരിമലക്ക് ഒരു പാത വരുന്നു. ഈ കിഫ്ബി ഉള്ളതുകൊണ്ട് പണം അവിടെ നിർത്തല്ലോ, പകുതി പൈസ സംസ്ഥാനം വഹിക്കണം. അതാണ് ദേശീയപാത, 5,000 crore വേണം. അവരേക്കണ സംസ്ഥാന സർക്കാരിനെ എവിടെ നിന്ന് 5,000 എടുക്കൂല പറയൂല എന്നുള്ള എടുത്തു കൊടുത്തല്ലോ 5,000 തുടങ്ങ. അപ്പൊ ഇതെല്ലാം കൂടി പശ്ചാത്തല സൗകര്യം, കണക്ടിവിറ്റി, റോഡ്, പിന്നെ സ്കൂളും ആശുപത്രിയും കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാം വെച്ചിരിക്കുന്ന വെച്ചാൽ വെറും റോഡും പാലും കെട്ടുന്ന പരിപാടിയാവും. അതുകൂടി വേണം. നമ്മുടെ പണമൊക്കെ വരുമാനമൊക്കെ ജനങ്ങളുടെ കൂടുമ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ വേണം, അതും കൂടി ഉൾപ്പെടുത്തി. അപ്പൊ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന മാറ്റം, ഞാൻ പറയുന്നു, കേരളത്തിലെ നിക്ഷേപം വലുതായിട്ട് വർദ്ധിക്കും, കേരളം വേറൊരു പാതയിലോട്ട് പോകും. ഇപ്പൊ ആ ഒരു വികസനത്തിന്റെ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കാണ് കിഫ്ബി. കേരളത്തിന്റെ വ്യവസായ കുതിച്ചുചാട്ടത്തിന് അടിത്തറയിടുകയാണ്.